നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇൻട്രോ പറയുന്നതിന് മുൻപായിക്കൊണ്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കേട്ടോ. എന്താണെന്നല്ലേ, ഞാൻ ഉലുവ നാരങ്ങ അതുപോലെ തന്നെ ഉലുവ മാങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ട സമയത്ത് ഒരു കലം ചോറിനത് മതി. എന്താ അത് പറഞ്ഞ അർത്ഥം? കലം ചോറും കൂടി വിഴുങ്ങാന്നാണോ? നമ്മൾ ഒരു കലം ചോറുണ്ണാൻ ഇത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് പ്രയോഗിക്കണ പ്രയോഗങ്ങളല്ലേ. ഒന്ന് രണ്ടെണ്ണം ഒന്നും ഞാൻ സാരില്ല എന്ന് വെച്ചു. പിന്നെയും ഓരോരുത്തർ എനിക്ക് സന്തോഷം കൂട്ടത് കണ്ടിട്ടാണല്ലോ എഴുതുന്നത്, അയ്യോ ഇത്ര ഒരു കലം ചോറോ, ഒരു ലേശം ഒരു പിടിയും കൂടി ഉണ്ണാൻ വയ്യ, വെയ്യങ്ക് വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെപ്പോഴും കുട്ടികളെ ചീത്ത പറയുമ്പോഴൊക്കെ 10,000 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 10,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവോ? എങ്കിലൊന്ന് എണ്ണിയപ്പോ. അതുമാതിരി നമ്മൾ പറയും ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്, നമുക്ക് ആനയെ തിന്ന് പരിചയമുണ്ടാകൊണ്ട് അങ്ങനെ പറയണം. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ഇതൊക്കെ. എന്തായാലും ഈ സന്തോഷം കേട്ടോ, കാരണം ഒന്നെങ്കിൽ തമ്പനയിൽ കണ്ടിട്ടോ വീഡിയോ കണ്ടിട്ടാവുമല്ലോ ഈ വക കമന്റ് ഒക്കെ പറയണേ, സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞതാ കേട്ടോ. എന്തായാലും ഇത് പറഞ്ഞ ആൾക്കാർക്കും കൂടി വളരെ ഇഷ്ടം മാത്രമേ ഉള്ളൂ എല്ലാവരോടും കേട്ടോ. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു പറ ചോറിണാൻ പറ്റുന്നവർ ഒഴിച്ചുവിട്ടാൽ, തക്കാളി ഉള്ളി അതുപോലെ തന്നെ മത്തങ്ങ. മത്തൻ തക്കാളി കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? വളരെ സ്വാദിഷ്ടമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സിമ്പിൾ ഒഴിച്ചു കൂട്ടാനാണ് മത്തങ്ങ. അധികം പഴുത്തിട്ടില്ല, എന്നാൽ പച്ചമത്തനുമല്ല, അങ്ങനത്തെ ഒരു മത്തങ്ങൻ്റെ ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇങ്ങനെ നടുകെ കീറിയതാണ്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. കാരണം ഇതിലേക്ക് നമ്മൾ പുളിയൊന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ 3 തക്കാളി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇത്രയും മതി വളരെ സിമ്പിളായിട്ടുള്ള മത്തങ്ങ തക്കാളി ഉള്ളി ഒഴിച്ചു കൂട്ടാൻ. കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 വിസിൽ മതി, കാരണം മത്തങ്ങ അല്ലെങ്കിൽ വല്ലാതെ പായസം മാതിരിയാവും. ഉടഞ്ഞ് വെന്തോട്ടെ, നമ്മൾ പരിപ്പൊന്നും ഉടങ്ങില്ല, പക്ഷെ വല്ലാതെ ഉടഞ്ഞ് വേവണ്ട. ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഒരു 1/4 ഗ്ലാസ് മതി, കാരണം നമ്മൾ കഷ്ണമൊക്കെ കഴുകി വെച്ചതാണ്. ഇതിനി നന്നായിട്ട് ഒരു 2 വിസിൽ കേട്ടോ. ഇതിലേക്ക് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം മല്ലി, ഒരു 1/2 ടീസ്പൂൺ അരി. അത് നമ്മൾ വെക്കാടുക്കണ ഏത് അരി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കുക്കർ 2 വിസിൽ അടിച്ചിട്ടുണ്ട്, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിങ്ങനെ ഒരു വെള്ളപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ട്, എണ്ണയൊന്നും ഒഴിക്കേണ്ട. മല്ലി അരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ തക്കാളി മത്തങ്ങ ഉള്ളി ഒഴിച്ചു കൂട്ടാൻ. അപ്പോൾ ഈന്ന് ഉണ്ടാക്കാൻ പറ്റി. ഇപ്പം കണ്ടോ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, അരിമണിയൊക്കെ കണ്ടോ വലുതായി വന്നിട്ടുണ്ട്. അങ്ങനെ പൊട്ടണ ശബ്ദം കേൾക്കാണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിന് വറ്റൽമുളക്. ഞാൻ മുളക് പൊടി ഇടാറില്ല, സാധാരണ കഴിയുന്നതും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഉപയോഗിക്കാറ്, കൂട്ടാനിലേക്കൊക്കെ പ്രത്യേകിച്ചും അതെ. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടില്ലേ കൊത്തമ്പാലിയും അരിയും, ഇതെല്ലാം കൂടി വേണം അരയ്ക്കാൻ കേട്ടോ. അപ്പോൾ നാളികേരം, നല്ല ജീരകം, ചുവന്ന മുളക് ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊത്തമ്പാല അരി ചൂടാറിയിട്ടുണ്ട്. ഇനി ആദ്യം ഒന്ന് ക്രഷ് ചെയ്യുക, അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ ഒഴിച്ചുകൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൽച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. 2 വിസിൽ അടിച്ചിട്ടേ ഉള്ളൂ.
മുഴുവനായിട്ട് ഉടഞ്ഞു വെന്തിട്ടൊന്നുമില്ല. പക്ഷെ ഇത് നന്നായിട്ട് കൊഴുത്തോട്ടെ. കൊഴുപ്പുള്ളൊരു കൂട്ടാനാണെങ്കിൽ നമ്മൾ പരിപ്പൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് വെന്താനും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് അരച്ചങ്ങനെ മിനി മിനിയനെ അരയണം കേട്ടോ. നന്നായിട്ട് അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം കൊണ്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക്. നമ്മൾ കുറച്ച് അരി വറുത്തില്ല, അത് കാരണം കൊഴുപ്പുണ്ടാവും, കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അരി അതുപോലെ തന്നെ കൊത്തമ്പാല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയുള്ളൂ. വറവ് കേമായിട്ട് വേണ്ട. നാളികേരമൊക്കെ പച്ചക്ക് അരച്ചാൽ മതി. എന്നാൽ നല്ല കൊഴുപ്പും കിട്ടും കണ്ടോ. എന്താ മണം വരുന്നറിയോ? കഷ്ണങ്ങളൊന്നും വല്ലാതെ പായസം മാതിരി ആയിട്ടുമില്ല. എന്നാൽ തക്കാളിയൊക്കെ ഇട്ട കാരണം നല്ലൊരു പൊടി കിട്ടും. വളരെ സ്വാദിഷ്ടമായ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചൂട്ടാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. നമുക്കൊരു വറവ് ഇടണം കേട്ടോ. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനൊരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ആദ്യം അതിട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 2 വട്ടിൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് പൊട്ടിക്കണം കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മാത്രം വറ്റൽമുളക്, കറിവേപ്പില നമുക്ക് വറുത്തോട്ട കേട്ടോ. കണ്ടോ വളരെ സ്വാദിഷ്ടമായ ഒഴിച്ചൂട്ടാൻ. ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങ, തക്കാളി ഒഴിച്ചൂട്ടാൻ. കണ്ടോ നല്ല ചൂടുണ്ട്. വളരെ സ്വാദിഷ്ടമായൊരു കൂട്ടാനാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഉണ്ടാക്കി നോക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കണ്ടോ ഈ മത്തങ്ങ, തക്കാളി ഒഴിച്ചുവിട്ടാനോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവരും പോയിട്ട് വേഗം തന്നെ ഉണ്ടാക്കിക്കൊള്ളു. ഒപ്പടിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.